ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, നമ്മൾ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു കേബേജ് ഉണ്ടുള്ള പൊറോട്ടയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ഡിന്നറിനോ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കേബേജ് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. കേബേജ് പൊറോട്ട ഉണ്ടാക്കാനായിട്ടുള്ള മാവ് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ച് വെക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി പൊടിയിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലും ഉപ്പും ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കൂടുതൽ ലൂസായി പോകരുത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഫിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മാവ് കൂടുതൽ ലൂസായി പോകാൻ പാടില്ല, എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കണം. ആ വിധത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. പൊറോട്ടക്കുള്ള മാവ് ഈ കാണുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ ലൂസൊന്നും അല്ല, എന്നാൽ നല്ല സോഫ്റ്റുമാണ്. കൈകളിങ്ങനെ അമർത്തി നോക്കുമ്പോൾ തന്നെ അറിയാം. കുഴച്ചെടുത്ത മാവ് കൂടുതൽ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇനി മാവ് മൂടി നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി സ്റ്റഫിങ്ങിനുള്ള കേബേജ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ കേബേജ് ഈ കാണുമ്പോൾ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 കപ്പ് കേബേജാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം 300 ഗ്രാം കാണും. ഇനി ഞാനിവിടെ 2 മീഡിയം ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിലിട്ട് വേവിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചെടുത്തതാണിത്. ഇനി നമുക്ക് സ്റ്റഫിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ പറ്റിയിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നല്ലതുപോലെ ചൂടായിരുമ്പോഴേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കണം. ചെറിയ ജീരകം നല്ലതുപോലെ പൊട്ടി വരുമ്പോഴേക്ക് 1 മീഡിയം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവറിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമുളകൊന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കേബേജും കൂടി ചേർത്ത് കൊടുക്കാം. കേബേജ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി കേബേജ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി പാനൊന്ന് മൂടി വെച്ചിട്ട് 3-4 മിനിറ്റ് കുക്ക് ചെയ്യണം. കേബേജ് റെഡി ആയി വരുന്ന സമയം കൊണ്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് വീണ്ടും കൈകൊണ്ടൊന്നും കൂടെ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് വീണ്ടും കൈകൊണ്ട് ഉരുട്ടിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചും കൂടെ വലിയ ഉണ്ടകളായിട്ടാണ് ഉരുട്ടിയെടുക്കാനായിട്ട്. എല്ലാ മാവും നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടി വെക്കാം. ഇപ്പോൾ മാവെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 10 പൊറോട്ടകളുടെ മാവുണ്ട്. ഉരുട്ടിയെടുത്ത മാവ് നമുക്ക് മൂടി മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന കേബേജ് പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം. മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കേബേജ് നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാത്രമുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം.
ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ കട്ടയ്ക്ക് ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ സ്റ്റഫിംഗ് എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു ചെറു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങയുടേതാണ് കേട്ടോ. നാരങ്ങ നീര് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പറാത്ത ഉണ്ടാക്കാൻ തുടങ്ങും. അതിനായിട്ട് ഒരു ഉരുള മാവെടുത്ത് ചെറിയൊരു ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കണം. ഒരു പൂരിയുടെ സൈസിലുള്ളൊരു ചപ്പാത്തിയായിട്ട് കുറച്ച് കനത്തിൽ പരത്തിയെടുക്കുക. പരത്തിയെടുത്ത ചപ്പാത്തിയുടെ നടുവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ചപ്പാത്തിയുടെ സൈഡെല്ലാം അതുപോലെ കൈകൊണ്ടിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞെടുക്കണം. നമ്മൾ ആലുപുറത്തേക്ക് ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെയാണ്. നിറഞ്ഞെടുത്തതിന് ശേഷം കൂടുതൽ വന്ന മാവ് കൈകൊണ്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുത്ത് മാറ്റിക്കളയാം. ഇനി ഇതൊന്ന് കയ്യിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. വീണ്ടും ഇതൊന്ന് ചപ്പാത്തി പരയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. റെഡിയായ പൊറോട്ട നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പൊറോട്ട എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി പൊറോട്ടയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കണം. ഒരു സൈഡ് മൂത്ത് ഭാഗമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ പുരട്ടി കൊടുക്കണം. ഇനി പൊറോട്ട തിരിച്ച് മറിച്ചും ഇട്ട് രണ്ട് സൈഡും നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊറോട്ടയുടെ രണ്ട് സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായി നമ്മുടെ കേബേജ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറോ അല്ലെങ്കിൽ സാലഡൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. നമുക്കിത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.